हाय फ्रेंड्स एल्लावर्क्कुम टैलेंट अकाडमी ऑनलाइन क्लासिलेक्क स्वागत अब या कैलेंडर टॉपिकि पार्ट टू पार्ट कई वीडियो या फस्ट पार्ट चौदह कहें उ पार्ट का आ पार्ट कम रामा पार्ट का श्रमिक अब या कैलेंडर टॉपिकि पार्ट टू आते पार्ट अब या पार्ट कम आ पार्ट चौदह का सेकंड पार्ट का श्रमिक श्रद्धि इंपॉर्टेंट टॉपिक अब या फस्ट पार्ट पर वरावन एक्साम एलडी मेंस डिग्री लेवल प्रीलिम्स मेंस एक्साम आयालुम प्लस टू लेवल मेंस एक्साम आयालुम मार्क किट्टुन्न टॉपिक कैलेंडर टॉपिक श्रद्धि पढ़ी ओके पार्ट टू कैलेंडर टॉपिकि पार्ट टू शरी इन टाइप फस्ट चौदह चौदह मूं टाइप नाम ऑलरेडी कई नालामत्ते टाइप चौदह कैलेंडर टॉपिकि अदाय चौदह और मसले इतिय बुधनाच्चत्र व्याा चौदह अब चौदह करक्ट वाईक श्रद्धि वाईक एं चौद और मसले इतिय बुधनाच्चत्र व्याा चौदह ब्राकट मसम पर मार्च मसान ओके इतिय पर बुधनाच्चत्र व्याा चौदह नोकेंट पढ़ी श्रद्धि आस अंज प्रावश्यम आवर्ती अर्गमसमु आसु प्रावश्यम आवर्ती या मुपतिदाण वर आ मस अंज प्रावश्यम आवर्ती ऐसमेड़ीपतिदाण वर आस अंज प्रावश्यम आवर्ती बाकी तीय नालमे का एक्साप्ल पर कुछ मनस नम्बे चौदह पर इतिय बुधनाच्च बुधनाच्चा चौदह पर अब मुपे मुप्या मुपति वी आई अब इत बुधन आपड़ मुपति वे नम्बे चौदह मुपति दिवस कम मार्च मसान चौदह पर मुपति डेस वर इतिय बुधनाच्च आयो ई मस अंज बुधन का मुपति व्याम आयो ई मस अंज व्याम का मुपति वे आयो ई मस अंज वे ओके बाकी दिवस नाले का शनि नाल या ना चौव्व बुधनाच्च ई मस अंजेण का व्याम अंजेण का वी अंजेण का बाकी दिवस नालेण वीत का कारण इत बुध मुपद व्याम मुपति वे नम्बर चौदह व्याम आंसर अंजा कम मुपाम तीय वर व्याम आंसर बी आंजा पढ़ी शरी रु चौदह नोक रु चौदह नोक टाइप नोक और मसले पदय चौव्वाच्ची आसत्र ऐसा चौदह चौदह करक्ट वाईक और मसले पदय चौव्वाच्चत्र ऐसा चौदह और मसले पदय चौव्वाच्चत्र चौदह पर नवंबर मसम नमक नवंबर मसम मुसमेलू नवंबर मसम मुसमेलू अवड़े मुपद दिवस
ഇരുപത്തിഒൻപതാം തീയതിയും മുപ്പതാം തീയതിയും ഏതൊക്കെ ദിവസങ്ങൾ വരുമെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ചോദ്യം പറയുന്നത് പതിനൊന്നാം തീയതി എന്ന് പറഞ്ഞാല് ചൊവ്വാഴ്ചയാണ്. പതിനൊന്നാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും പതിനൊന്ന് പ്ലസ് ഏഴ് പതിനെട്ടാം തീയതി എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഏഴ് കൂട്ടി കൂട്ടി വരുന്ന ദിവസങ്ങൾ സെയിം ആയിരിക്കും. പതിനൊന്നാം തീയതി ചൊവ്വ, പതിനൊന്ന് പ്ലസ് ഏഴ് പതിനെട്ടാം തീയതി ചൊവ്വ, പതിനെട്ട് പ്ലസ് ഏഴ് ഇരുപത്തി അഞ്ചാം തീയതി വരിക ചൊവ്വയാണ്. ഇരുപത്തി ആറാം തീയതി വരിക ബുധനാഴ്ച, ഇരുപത്തിയേഴ് വരിക വ്യാഴം, ഇരുപത്തിയെട്ട് വരിക വെള്ളി, ഇരുപത്തി ഒൻപത് വരിക ശനി, മുപ്പതാം തീയതി വരുന്നത് ഞായറാണ്. ഓക്കെ, അപ്പൊ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ചയാണെന്ന് ചോദ്യം പറയുന്നുണ്ട്. അപ്പൊ പതിനൊന്ന് പ്ലസ് ഏഴ് പതിനെട്ടാം തീയതി ചൊവ്വയാണ്, പതിനെട്ട് പ്ലസ് ഏഴ് ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വ, ഇരുപത്തി ആറ് ബുധനാണ്, ഇരുപത്തിയേഴ് വ്യാഴം, ഇരുപത്തിയെട്ട് വെള്ളി, ഇരുപത്തി ഒൻപതാം തീയതി വരുന്നത് ശനിയാഴ്ച, മുപ്പത് വരുന്നത് ഞായറാണ്. മുപ്പത്തിയൊന്നുണ്ടോ? ഇല്ല, കാരണം നവംബർ മാസമാണ്, മുപ്പത് ദിവസങ്ങളേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തി ഒൻപതാം തീയതിയും മുപ്പതാം തീയതിയും മാത്രം നോക്കിയാൽ മതി. ഇരുപത്തി ഒൻപതാം തീയതി വരുന്നത് ശനിയാഴ്ചയാണ്, മുപ്പതാം തീയതി വരുന്നത് ഞായറാഴ്ചയാണ്. അപ്പൊ നോക്കേ എത്ര ശനിയാഴ്ചകൾ കാണും ഈ മാസത്തിൽ? അവിടെ അഞ്ചെണ്ണം, കാരണം ഇരുപത്തി ഒൻപത് വരുന്നത് ശനിയാണ്. എത്ര ഞായർ കാണും ഈ മാസത്തിൽ? അഞ്ചെണ്ണം, കാരണം മുപ്പതാം തീയതി വരുന്നത് ഞായറാഴ്ചയാണ്. അപ്പൊ അഞ്ച് ഞായർ കാണും, അഞ്ച് ശനി കാണും, ബാക്കിയുള്ള ദിവസങ്ങൾ നാലെണ്ണം വീതം കാണും. ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച ആയതുകൊണ്ട് ഈ മാസത്തിൽ അഞ്ച് ശനി കാണും, മുപ്പത് ഞായറാഴ്ച ആയതുകൊണ്ട് ഈ മാസത്തിൽ അഞ്ച് ഞായർ കാണും. ബാക്കി ഏത് ദിവസം ചോദിച്ചാൽ ആൻസർ നാലാണ്. നാല് തിങ്കൾ, നാല് ചൊവ്വ, നാല് ബുധൻ, നാല് വ്യാഴം, നാല് വെള്ളി. ഓക്കെ, ശനിയും ഞായറും മാത്രം അഞ്ചെണ്ണം വീതം കാണും. നമ്മുടെ ചോദ്യം എന്താണ്? എത്ര മൺഡേസ് ഉണ്ടെന്നാണ്, എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടെന്നാ ചോദ്യം. അപ്പൊ ആൻസർ എന്താ? എടാ നാലാണ്. ഞായർ അഞ്ചെണ്ണം കാണും, ശനി അഞ്ചെണ്ണം കാണും, ബാക്കിയുള്ള ദിവസങ്ങൾ നാലാണ്. ഇപ്പൊ തിങ്കൾ ചോദിച്ചാൽ ആൻസർ നാല്. അപ്പൊ ആൻസർ എ ആണ്, ആൻസർ നാലാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യം പി എസ് സി ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തി ഒൻപതാം തീയതിയും മുപ്പതാം തീയതിയും മുപ്പത്തി ഒന്നാം തീയതിയും നോക്കുക. അത് ഏതൊക്കെ ദിവസങ്ങളാണോ വരുന്നത് അത് അഞ്ചെണ്ണം വീതം കാണും, ബാക്കിയുള്ള ദിവസങ്ങൾ നാലെണ്ണമേ കാണത്തുള്ളൂ. ഇനി മുപ്പത് ദിവസം മാത്രമുള്ള മാസം ചോദിച്ചാല് ഇരുപത്തി ഒൻപതും മുപ്പതും മാത്രം നോക്കിയാൽ മതി. ഇരുപത്തി ഒൻപതാം തീയതിയും മുപ്പതാം തീയതിയും ഏതൊക്കെ ദിവസങ്ങളാണോ വരുന്നത് അത് അഞ്ചെണ്ണം കാണും, ബാക്കിയുള്ള ദിവസങ്ങൾ നാലെണ്ണമേ കാണത്തുള്ളൂ. ഓക്കെയാണ്. ഇപ്പൊ ഒരു ചോദ്യം ഇവിടെ നോക്കാൻ ടൈപ്പില്ല. നോക്കേ, ചോദ്യം ഇതാണ്, ഒരു മാസത്തിലെ നാലാം തീയതി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് എങ്കിൽ ആ മാസത്തിൽ എത്ര വ്യാഴാഴ്ചകൾ കാണും? മാസം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസമാണ്, ഫെബ്രുവരി മന്ത് ആണ്. ഇപ്പൊ ചോദ്യം ഇതാണ്, ഒരു മാസത്തിലെ നാലാം തീയതി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് എങ്കിൽ ആ മാസത്തിൽ എത്ര വ്യാഴാഴ്ചകളുണ്ട്? ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക. ഒരു മാസത്തിലെ നാലാം തീയതി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് എങ്കിൽ ആ മാസത്തിൽ എത്ര വ്യാഴാഴ്ചകളുണ്ട്? മാസം ഇതാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം, രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസമാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം കണ്ടാൽ ആദ്യം നിങ്ങൾ മാസം നോക്കുക. ഇവിടെ മാസം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയാണ്. ഫെബ്രുവരി മാസം പി എസ് സി ചോദിച്ചാൽ ഉറപ്പായിട്ടും വർഷം അടുത്ത് കാണും കേട്ടോ. വർഷം ഇവിടെ രണ്ടായിരത്തി പതിനാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാറ് അതിവർഷമാണ്. അപ്പൊ അതിവർഷം ആണോ അല്ലയോ എന്ന് നോക്കേണ്ട വഴി ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു തന്നു. ആ വീഡിയോ കാണാത്തവർ അത് കാണുക. ഓക്കെ, ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് അതിവർഷമാണ്, ലീപ് ഇയർ ആണ്. ലീപ് ഇയർ ആയതുകൊണ്ട് ഫെബ്രുവരിയിൽ ഇരുപത്തി ഒൻപത് ദിവസമുണ്ട്, ഫെബ്രുവരിയിൽ ഇരുപത്തി ഒൻപത് ദിവസമുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തി ഒൻപതാം തീയതി ഏത് ദിവസം വരെ നോക്കിയാൽ മതി. നോക്കേ, നാലാം തീയതി എന്ന് പറഞ്ഞാല് ഞായറാഴ്ചയാണെന്ന് ചോദ്യം പറയുന്നുണ്ട്. അപ്പൊ നാലാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ നാല് പ്ലസ് ഏഴ് പതിനൊന്നാം തീയതി ഞായറാഴ്ച ആയിരിക്കും. പതിനൊന്ന് പ്ലസ് ഏഴ് പതിനെട്ടാം തീയതി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആയിരിക്കും. പതിനെട്ട് പ്ലസ് ഏഴ് ഇരുപത്തി അഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആയിരിക്കും. ഇരുപത്തി ആറ് വരുന്നത് തിങ്കളാഴ്ച, ഇരുപത്തി ഏഴ് വരുന്നത് ചൊവ്വാഴ്ച, ഇരുപത്തി എട്ട് വരുന്നത്
ബുധനാഴ്ച 29 വരുന്നത് വ്യാഴമാണ് 30 ഉണ്ടോ ഇല്ല 31 ഉണ്ടോ ഇല്ല കാരണം ഫെബ്രുവരി മാസമാണ് ആദിവർഷമാണ് 29 ദിവസമേ ഉള്ളൂ അപ്പോൾ ഇവിടെ 29ാം തീയതി വരുന്നത് വ്യാഴാഴ്ചയാണ് തേഴ്സ്ഡേ വ്യാഴാഴ്ചയാണ് അപ്പോൾ ഈ മാസത്തിൽ എത്ര വ്യാഴം കാണും എടാ 5 വ്യാഴം കാണും കാരണം എന്താ 29ാം തീയതി വരുന്നത് വ്യാഴാഴ്ചയാണ് 29ാം തീയതി വരുന്നത് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഈ മാസത്തിൽ 5 വ്യാഴം കാണും ബാക്കി ഏത് ദിവസം ചോദിച്ചാൽ ആൻസർ 4 ആണ് 29ാം തീയതി വ്യാഴം ആയതുകൊണ്ട് ഈ മാസത്തിൽ 5 വ്യാഴം കാണും ബാക്കിയുള്ള ദിവസങ്ങൾ 4 എണ്ണം വീതം കാണും 4 വെള്ളി 4 ശനി 4 ഞായർ 4 തിങ്കൾ 4 ചൊവ്വ 4 ബുധൻ വ്യാഴം മാത്രം 5 എണ്ണം കാണും കാരണം 29ാം തീയതി വരുന്നത് വ്യാഴാഴ്ചയാണ് അപ്പോൾ ഇവിടെ ആൻസർ 5 ആണ് 5 ആണ് ട്ടോ ആൻസർ ബി ആണ് 5 ആണ് ഓക്കേ ഈ ടൈപ്പ് നിങ്ങൾ പഠിക്കുക ഈ ടൈപ്പ് ചോദ്യം റിവൈസ് ചെയ്ത് പഠിക്കുക പി എസ് സി ചോദിക്കുകയാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പ് ചോദ്യത്തിലോട്ട് പോവാം അടുത്ത ടൈപ്പ് ചോദ്യം ചോദ്യം ഇതാണ് ഒരു സാധാരണ വർഷത്തിലെ ജനുവരി മാസം 3ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ വർഷത്തിൽ എത്ര ബുധനാഴ്ചകൾ കാണും ചോദ്യം ഇതാണ് ഒരു സാധാരണ വർഷത്തിലെ ജനുവരി മാസം 3ാം തീയതി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണെങ്കിൽ ആ വർഷത്തിൽ എത്ര ബുധനാഴ്ചകൾ ഉണ്ട് ചോദ്യം ഒന്നുകൂടെ ഒരു സാധാരണ വർഷത്തിലെ ജനുവരി മാസം 3ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ വർഷത്തിൽ എത്ര ബുധനാഴ്ചകൾ ഉണ്ട് ഓക്കെ ഈ ഒരു ചോദ്യം പി എസ് സി ചോദിച്ചാൽ നിങ്ങൾ ഞാൻ ഇനി പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാം അതായത് നോക്കി ഒരു സാധാരണ വർഷമാണെങ്കിൽ ജനുവരി മാസം 1ാം തീയതി ഏത് ദിവസമാണോ വരുന്നത് ആ ദിവസം ആ വർഷത്തിൽ 53 പ്രാവശ്യം ആവർത്തിക്കും അപ്പൊ ഈ പോയിന്റ് ഓർത്തിരിക്കുക ഞാൻ ഒന്നുകൂടെ പറയാം ഒരു സാധാരണ വർഷം ഓർഡിനറി ഇയർ ഒരു സാധാരണ വർഷമാണെങ്കിൽ ജനുവരി മാസം 1ാം തീയതി ഏത് ദിവസമാണോ വരുന്നത് ആ ദിവസം ആ വർഷത്തിൽ 53 പ്രാവശ്യം ആവർത്തിക്കും ആ വർഷത്തിലാണ് ആ മാസത്തിലല്ല അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം ഒരു സാധാരണ വർഷത്തിലെ ജനുവരി മാസം 1ാം തീയതി ഏത് ദിവസമാണോ വരുന്നത് ആ ദിവസം ആ വർഷത്തിൽ 53 പ്രാവശ്യം ആവർത്തിക്കും ബാക്കിയുള്ള ദിവസങ്ങൾ ആ വർഷത്തിൽ 52 എണ്ണമേ കാണൂ ഈ ചോദ്യം വെച്ച് പറഞ്ഞുതരാം നോക്കി നമ്മുടെ ചോദ്യം പറയുന്നത് സാധാരണ വർഷമാണ് ഓർഡിനറി ഇയർ ആണ് അപ്പോ ചോദ്യം പറയുന്നത് ജനുവരി മാസം 3ാം തീയതി എന്ന് പറഞ്ഞാല് വെള്ളിയാഴ്ചയാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ജനുവരി 3ാം തീയതി വെള്ളിയാഴ്ചയാണെന്ന് ചോദ്യം പറയുന്നുണ്ട് നിങ്ങൾ ജനുവരി 1ാം തീയതി കണ്ടുപിടിക്കുക ജനുവരി 3ാം തീയതി വെള്ളിയാണെങ്കിൽ ജനുവരി മാസം 2ാം തീയതി വ്യാഴം ജനുവരി മാസം 1ാം തീയതി വരിക ബുധനാഴ്ചയാണ് ബുധനാഴ്ചയാണ് വെനസ്ഡേ ആണ് ഇപ്പൊ നോക്കി ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു സാധാരണ വർഷമാണെങ്കിൽ ജനുവരി മാസം 1ാം തീയതി ഏത് ദിവസമാണോ വരുന്നത് ആ ദിവസം ആ വർഷത്തിൽ 53 പ്രാവശ്യം ആവർത്തിക്കും അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ജനുവരി മാസം 1ാം തീയതി വരുന്നത് ബുധനാഴ്ചയാണ് ജനുവരി 3 വെള്ളി അപ്പൊ 2 വ്യാഴം 1 ബുധന വരിക അപ്പൊ ജനുവരി 1ാം തീയതി ബുധനാഴ്ച വരുന്നത് കൊണ്ട് ഈ വർഷത്തിൽ എത്ര ബുധൻ കാണും എന്ന് ചോദിച്ചാൽ ആൻസർ 53 ആൻസർ 53 ബി ആണ് ഓക്കെ ഓക്കെ ആയി അപ്പൊ സാധാരണ വർഷമാണെങ്കിൽ ഓർഡിനറി ഇയർ ആണെങ്കിൽ ജനുവരി മാസം 1ാം തീയതി ഏത് ദിവസമാണോ വരുന്നത് ആ ദിവസം ആ വർഷത്തിൽ 53 പ്രാവശ്യം ആവർത്തിക്കും ബാക്കിയുള്ള ദിവസങ്ങൾ ആ വർഷത്തിൽ 52 എണ്ണമേ കാണൂ അപ്പൊ നമ്മുടെ ചോദ്യം ജനുവരി മാസം 3ാം തീയതി വെള്ളിയാഴ്ചയാണ് അപ്പൊ ജനുവരി 1ാം തീയതി വരുന്നത് ബുധനാഴ്ചയാണ് അപ്പൊ ആ വർഷത്തിൽ എത്ര ബുധൻ കാണും എന്ന് ചോദിച്ചാൽ 53 ബാക്കിയുള്ള ദിവസങ്ങൾ 52 എത്ര വ്യാഴം കാണും 52 എത്ര വെള്ളി കാണും 52 എത്ര ശനി കാണും 52 എത്ര ഞായർ കാണും 52 തിങ്കൾ 52 ചൊവ്വ 52 ബുധൻ മാത്രം 53 എണ്ണം കാണും കാരണം ജനുവരി 1ാം തീയതി വരുന്നത് ബുധനാഴ്ചയാണ് ഓക്കെ ആണ് അപ്പൊ ആൻസർ ഇവിടെ 53 52 ബി ആണ് 53 ഒരു ചോദ്യം കൂടെ ചോദ്യം ഇതാണ് ഒരു അതിവർഷത്തിലെ ജനുവരി മാസം 5ാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ ആ വർഷത്തിൽ എത്ര വ്യാഴാഴ്ചകളുണ്ട് ചോദ്യം ശ്രദ്ധിച്ചു വായിക്കാം
ഒരു അതിവർഷത്തിലെ ജനുവരി മാസം 5-ാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ ആ വർഷത്തിൽ എത്ര വ്യാഴാഴ്ചകളുണ്ട്? അപ്പോൾ ചോദ്യം ഒന്നുകൂടെ, അതിവർഷത്തിലെ ജനുവരി മാസം 5-ാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ ആ വർഷത്തിൽ എത്ര വ്യാഴാഴ്ചകൾ കാണും? അപ്പൊ അതിവർഷമാണ്, അതിവർഷമാണ്, ലീപ് ഇയർ ആണ്, അതിവർഷമാണ്, ലീപ് ഇയർ ആണ്. അപ്പൊ ഇവിടെ അതിവർഷം, 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 ലീപ് ഇയർ അതിവർഷമാണെങ്കിൽ, അതിവർഷമാണെങ്കിൽ, ലീപ് ഇയർ അതിവർഷമാണെങ്കിൽ ജനുവരി 1, ജനുവരി 2, ജനുവരി 1, ജനുവരി 2 എന്നീ തീയതികൾ ഏത് ദിവസങ്ങളാണോ വരുന്നത് ആ ദിവസം ആ വർഷത്തിൽ 53 പ്രാവശ്യം ആവർത്തിക്കും. ഇപ്പൊ പഠിക്കുക, മനസ്സിലാക്കാം. സാധാരണ വർഷമാണെങ്കിൽ ജനുവരി മാസം 1-ാം തീയതി ഏത് ദിവസമാണോ വരുന്നത് അത് 53 എണ്ണം കാണും. അതിവർഷം ലീപ് ഇയർ ആണെങ്കിൽ, അതിവർഷമാണെങ്കിൽ ജനുവരി 1, ജനുവരി 2 എന്നീ തീയതികൾ ഏത് ദിവസങ്ങളാണോ വരുന്നത് അത് 53 എണ്ണം വീതം കാണും. ബാക്കിയുള്ള ദിവസങ്ങൾ 52 കാണത്തുള്ളൂ. ഇപ്പൊ ലീപ് ഇയർ അതിവർഷമാണെങ്കിൽ ജനുവരി 1, ജനുവരി 2 എന്നീ തീയതികൾ ഏത് ദിവസങ്ങളാണോ വരുന്നത് ആ ദിവസങ്ങൾ ആ വർഷത്തിൽ 53 എണ്ണം കാണും. ബാക്കിയുള്ള ദിവസങ്ങൾ 52 കാണത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചോദ്യം പറയുന്നത് അതിവർഷമാണ്, ലീപ് ഇയർ ആണ്. ചോദ്യം പറയുന്നുണ്ട് അതിവർഷമാണ്, ലീപ് ഇയർ ആണ്. അപ്പൊ ജനുവരി മാസം 5-ാം തീയതി എന്ന് പറഞ്ഞാല് ഞായറാഴ്ചയാണെന്ന് ചോദ്യം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ജനുവരി 1, 2 ഏത് ദിവസം വരുമെന്ന് നോക്കിയാൽ മതി. ജനുവരി 5-ാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ ജനുവരി 4 വരുന്നത് ശനി ആയിരിക്കും, ജനുവരി 3 വരുന്നത് വെള്ളി ആയിരിക്കും, ജനുവരി 2 വരുന്നത് വ്യാഴം ആയിരിക്കും, ജനുവരി 1 വരുന്നത് ബുധനാഴ്ച ആയിരിക്കും. അപ്പൊ ഇവിടെ ചോദ്യം പറയുന്നുണ്ട് ജനുവരി മാസം 5-ാം തീയതി ഞായറാഴ്ചയാണ്, അപ്പൊ ജനുവരി 4 ശനി വരും, ജനുവരി 3 വെള്ളി വരും, ജനുവരി 2 വരിക വ്യാഴം, 1 വരിക ബുധനാഴ്ചയാണ്. അപ്പൊ അതിവർഷമായതുകൊണ്ട് 1-ാം തീയതിയും 2-ാം തീയതിയും വരുന്ന ദിവസങ്ങൾ 53 എണ്ണം വീതം കാണും. അപ്പൊ നമ്മുടെ കയ്യില് ജനുവരി 1 ബുധനാഴ്ചയാണ്. അപ്പൊ എത്ര ബുധൻ കാണും? 53, കാരണം ജനുവരി 1 ബുധനാണ്. ജനുവരി 2-ാം തീയതി വ്യാഴമാണ്. അപ്പൊ എത്ര വ്യാഴം കാണും? 53 ആണ്. കാരണം അതിവർഷമായതുകൊണ്ട് ജനുവരി 2-ാം തീയതി വരുന്ന ദിവസവും 53 എണ്ണം കാണും. അപ്പൊ ഈ വർഷത്തിൽ 53 ബുധൻ കാണും, 53 വ്യാഴം കാണും, ബാക്കിയുള്ള ദിവസങ്ങൾ 52 എണ്ണമേ കാണത്തുള്ളൂ. ബുധൻ 53, വ്യാഴം 53, വെള്ളി 52, ശനി 52, ഞായർ 52, തിങ്കൾ 52, ചൊവ്വ 52. ഓക്കെ ആയി. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം പറയുന്നത് എത്ര വ്യാഴം ഉണ്ടെന്നാണ്, എത്ര വ്യാഴാഴ്ച ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ ആൻസർ എന്താണ്? 53, കാരണം 2-ാം തീയതി വരുന്നത് വ്യാഴമാണ്. ഓക്കെ ആയി, ശരി. ഇവിടെ ആൻസർ 53 ആണ്. അപ്പൊ ഈ ടൈപ്പിലെ ചോദ്യം പി എസ് സി ചോദിച്ചാല് ഇതുപോലെ ചെയ്യുക. ശരി, എങ്കിൽ അടുത്ത ടൈപ്പ് ചോദ്യം, 6-ാമത്തെ ടൈപ്പ് ചോദ്യമാണ്. മാർച്ച് മാസത്തിൽ എത്ര ഒറ്റ ദിവസമുണ്ട്? മാർച്ച് മാസത്തിൽ എത്ര ഒറ്റ ദിവസമുണ്ടെന്നാ ചോദ്യം. ഇവിടെ ഓക്കെ, ഒറ്റ ദിവസം, ഓഡ്, ഇംഗ്ലീഷ് വാക്ക് ഓഡ് ഡേയ്സ് ആണ്, ഓഡ് ഡേയ്സ് ആണ് ഒറ്റ ദിവസം എന്ന വാക്കിന്റെ ഇംഗ്ലീഷ്. ഓക്കെ, ഓഡ് ഡേയ്സ് അല്ലെങ്കിൽ ഒറ്റ ദിവസം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ ദിവസം കാണാൻ ചോദിച്ചാൽ, ഓഡ് ഡേയ്സ് ഒറ്റ ദിവസം കാണാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനെ 7 കൊണ്ട് ഭാഗിച്ചിട്ട് ശിഷ്ടം നോക്കിയാൽ മതി. അപ്പൊ ഒറ്റ ദിവസം കാണുന്ന മെത്തേഡ് എങ്ങനെയാ? തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനെ 7 കൊണ്ട് ഭാഗിച്ചിട്ട് ശിഷ്ടം നോക്കുക. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനെ 7 കൊണ്ട് ഭാഗിച്ചിട്ട് ശിഷ്ടം നോക്കുക. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനെ 7 കൊണ്ട് ഭാഗിച്ചിട്ട് ശിഷ്ടം നോക്കുക, ഒറ്റ ദിവസം കിട്ടും. അപ്പൊ നമ്മുടെ ചോദ്യം മാർച്ച് മാസത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ടെന്നാ ചോദ്യം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മാർച്ച് മാസം എടുത്താൽ എത്ര ദിവസമുണ്ട്? 31 ആണ്. അപ്പൊ 31-നെ 7 കൊണ്ട് ഭാഗിക്കുക, 7 × 4 = 28 കിട്ടും, ശിഷ്ടം 3 ആണ്. അപ്പൊ ശിഷ്ടം നോക്കിയാൽ മതി, ആൻസർ 3 ആണ്. അപ്പൊ മാർച്ച് മാസത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ടെന്ന് ചോദിച്ചാല് മാർച്ച് മാസം എടുത്താൽ ആകെ 31 ദിവസമുണ്ട്. അപ്പൊ ഒറ്റ ദിവസം കാണാൻ ചോദിച്ചാൽ 31 ഭാഗം 7, 7 കൊണ്ട് ഭാഗിക്കുക, ശിഷ്ടം നോക്കുക, 31 ഭാഗം 7 ചെയ്യുമ്പോൾ ശിഷ്ടം 3 ആണ്.
അപ്പോൾ ഒറ്റ ദിവസം മൂന്നെണ്ണം ഉണ്ട് പഠിക്കുക ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കലണ്ടർ എന്ന ടോപ്പിക്കിൽ ഒറ്റ ദിവസം കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ മാസങ്ങളിലേയും ഒറ്റ ദിവസം പഠിക്കുക മാർച്ച് മാസം എടുത്താൽ മൂന്നൊറ്റ ദിവസം ഉണ്ട് ബാക്കിയുള്ളതും കൂടെ പറഞ്ഞു തരാം നോക്കിയേ ജനുവരി മാസം എടുത്താൽ എത്ര ഒറ്റ ദിവസം ഉണ്ട് എടാ മൂന്നാണ് കാരണം 31 ദിവസം ഉണ്ടല്ലോ 31 ഭാഗം 7 ചെയ്യുമ്പോൾ സിസ്റ്റം മൂന്നാണ് ഫെബ്രുവരി മാസം എടുത്താൽ എത്ര ഒറ്റ ദിവസം ഉണ്ട് 0 അല്ലെങ്കിൽ 1 ആണ് ഫെബ്രുവരി മാസം എടുത്താൽ സാധാരണ വർഷമാണെങ്കിൽ 0 ഒറ്റ ദിവസം അതിവർഷമാണെങ്കിൽ ഒരൊറ്റ ദിവസം കാരണം അതിവർഷത്തിൽ 29 ദിവസമുണ്ട് ഫെബ്രുവരിയിൽ ഓക്കേ മാർച്ച് മാസം എടുത്താൽ 3 ഒറ്റ ദിവസം ഏപ്രിൽ മാസം എടുത്താൽ 2 ഒറ്റ ദിവസം മെയ് മാസം എടുത്താൽ 3 ഒറ്റ ദിവസം ജൂൺ മാസം എടുത്താൽ 2 ഒറ്റ ദിവസമാണ് കാരണം ജൂൺ മാസം എടുത്താൽ 30 ദിവസമേ ഉള്ളൂ ഒറ്റ ദിവസം കാണാൻ 30 ഭാഗം 7 ചെയ്യുക സിസ്റ്റം 2 ആണ് ജൂലൈ മാസം എടുത്താൽ 31 ദിവസമാണ് അപ്പൊ 3 ഒറ്റ ദിവസം ഓഗസ്റ്റ് മാസം എടുത്താൽ 31 ദിവസമാണ് അപ്പൊ 3 ഒറ്റ ദിവസം സെപ്റ്റംബർ മാസം എടുത്താൽ 30 ദിവസമാണ് അപ്പൊ 2 ഒറ്റ ദിവസം ഒക്ടോബർ മാസം എടുത്താൽ 3 ഒറ്റ ദിവസം നവംബർ മാസം എടുത്താൽ 2 ഒറ്റ ദിവസം ഡിസംബർ മാസം എടുത്താൽ 3 ഒറ്റ ദിവസം പഠിക്കുക കേട്ടോ അപ്പൊ എല്ലാ മാസങ്ങളിലെയും ഒറ്റ ദിവസം പഠിച്ചിരിക്കുക കാരണം ആവശ്യം വരും അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ് മുതൽ ജനുവരി മാസം കണ്ടാൽ ഞാൻ 31 എഴുതൂല മുടാ 3 എഴുതും നിങ്ങൾ അങ്ങനെ ചെയ്യുക ജനുവരി മാസം കണ്ടാൽ 31 എഴുതി സമയം കളയരുത് 3 എഴുതുക ഫെബ്രുവരി മാസം കണ്ടാൽ 28 അല്ലെങ്കിൽ 29 എന്ന് എഴുതി സമയം കളയരുത് സാധാരണ വർഷമാണെങ്കിൽ 0 എഴുതുക അതിവർഷമാണെങ്കിൽ 1 എഴുതുക മാർച്ച് മാസം കണ്ടാൽ 3 എഴുതുക ഏപ്രിൽ മാസം കണ്ടാൽ 2 എഴുതുക മെയ് കണ്ടാൽ 3 എഴുതുക ജൂൺ കണ്ടാൽ 2 എഴുതുക ജൂലൈ കണ്ടാൽ 3 എഴുതുക ഓഗസ്റ്റ് കണ്ടാൽ 3 എഴുതുക സെപ്റ്റംബർ കണ്ടാൽ 2 എഴുതുക ഒക്ടോബർ കണ്ടാൽ 3 എഴുതുക നവംബർ കണ്ടാൽ 2 എഴുതുക ഡിസംബർ കണ്ടാൽ 3 എഴുതുക എല്ലാ മാസങ്ങളിലെയും ഒറ്റ ദിവസം പഠിച്ചിരിക്കുക 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 ആവശ്യം വരും അടുത്ത് പറയാൻ പോകുന്ന ടൈപ്പ് മുതൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയെങ്കിൽ ഒരു 2 ചോദ്യം കൂടെ ഓക്കേ ചോദ്യം ഇതാണ് 2016 ഫെബ്രുവരി മാസത്തിൽ എത്ര ഒറ്റ ദിവസമുണ്ട് 2016 ഫെബ്രുവരി മാസത്തിൽ എത്ര ഒറ്റ ദിവസമുണ്ട് നോക്കി ഇവിടെ ഫെബ്രുവരി മാസമാണ് ഫെബ്രുവരി മാസമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഉറപ്പായിട്ടും വർഷം കാണും ഇവിടെ വർഷം 2016 ആണ് 2016 അതിവർഷമാണ് 2016 അതിവർഷം ലീപ് ഇയർ ആയതുകൊണ്ട് ഫെബ്രുവരി 29 ദിവസമുണ്ട് അപ്പൊ ഒറ്റ ദിവസം കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ 29 നിങ്ങൾ 7 കൊണ്ട് ഭാഗിക്കുക 7 4 28 സിസ്റ്റം 1 ആണ് അപ്പൊ 2016 ഫെബ്രുവരി മാസം എടുത്താൽ ഒറ്റ ദിവസം 1 ആണ് ഒരു ചോദ്യം കൂടെ 465 ദിവസങ്ങളിൽ എത്ര ഒറ്റ ദിവസമുണ്ട് 465 ദിവസങ്ങളിൽ എത്ര ഒറ്റ ദിവസമുണ്ട് അപ്പൊ ഇവിടെ ദിവസങ്ങളുടെ എണ്ണം 465 ആണ് അപ്പൊ ഒറ്റ ദിവസം കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ 465നെ എന്താ ചെയ്യണ്ടേ 465നെ 7 കൊണ്ട് ഭാഗിക്കുക ഒറ്റ ദിവസം കാണാൻ ചോദിച്ചാൽ ദിവസങ്ങളുടെ എണ്ണത്തിന് 7 കൊണ്ട് ഭാഗിക്കുക ശിഷ്ടം നോക്കുക ദിവസങ്ങളുടെ എണ്ണത്തിന് 7 കൊണ്ട് ഭാഗിക്കുക ശിഷ്ടം നോക്കുക 465 ദിവസത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ടെന്ന് കാണാൻ ചോദിച്ചാൽ 465 ഭാഗം 7 465 ഭാഗം 7 ചെയ്യുക അല്ലെ 7 6 42 ഓക്കെ 4 5 അല്ലെ 7 6 42 ഇപ്പൊ ശിഷ്ടം എന്താ കിട്ടുക 3 ആണ് അപ്പൊ 465 ദിവസം എടുത്താൽ ഒറ്റ ദിവസം 3 ആണ് കാരണം ശിഷ്ടം കിട്ടിയത് 3 ആണ് റിമൈൻഡർ 3 ആണ് ഓക്കെ അപ്പൊ ഒറ്റ ദിവസം കാണാൻ ചോദിച്ചാൽ ദിവസങ്ങളുടെ എണ്ണത്തിന് 7 കൊണ്ട് ഭാഗിക്കുക ശിഷ്ടം നോക്കുക 465 ദിവസം എടുത്താൽ എത്ര ഒറ്റ ദിവസം ഉണ്ടെന്ന് കാണാൻ 465 ഭാഗം 7 ചെയ്യുക ശിഷ്ടം കിട്ടുന്നത് 3 ആണ് അപ്പൊ ആൻസർ സി ആണ് 3 ആണ് അപ്പൊ ഞാനിപ്പോ ലാസ്റ്റ് പറഞ്ഞ കാര്യം ഒറ്റ ദിവസം കാണാൻ ചോദിച്ചാൽ എന്താ ചെയ്യണ്ടേ തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിന് 7 കൊണ്ട് ഭാഗിക്കുക ശിഷ്ടം നോക്കുക നമുക്ക് ഒറ്റ ദിവസം കിട്ടും ഇനി വരാൻ പോകുന്ന ടൈപ്പുകളില്ല ഇനി വരാൻ പോകുന്ന പാർട്ടുകളില് കലണ്ടർ എന്ന ടോപ്പിക്കിന്റെ പാർട്ടുകളില്ല ഒറ്റ ദിവസം എന്ന കൺസെപ്റ്റ് വെച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ ദിവസം എന്ന കൺസെപ്റ്റ് പഠിക്കുക റിവൈസ് ചെയ്യുക ഓക്കെ അപ്പോ ഈ ടോപ്പിക്കില് കലണ്ടർ എന്ന ടോപ്പിക്കില് പാർട്ട് 2 ഇത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ ഇതിന്റെ അടുത്ത പാർട്ടിൽ കാണാം
പാർട്ട് 3 ൽ കാണാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പാർട്ട് 1 ഉം പാർട്ട് 2 ഉം ശ്രദ്ധിച്ച് പഠിക്കുക ശ്രദ്ധിച്ച് കാണുക ശ്രദ്ധിച്ച് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്ത് പഠിക്കുക നമുക്ക് ഇനി അടുത്ത ചോദ്യങ്ങളെ അടുത്ത പാർട്ടിൽ കാണാം ഓക്കേ ശരി